الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وعلى آله وصحبه أجمعين وعلى من تبعه بإحسان إلى يوم الدين، أما بعد. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഇൻഷാല്ലാ ഇനിയുള്ള നമ്മുടെ ഈയൊരു ദർസിൽ അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. പരിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെയും തൻ്റെ ഇണയെയും അതേപോലെ തന്നെ പിശാചിനെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. വഖുൽ നഹ്ബിത്തു, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക. ബഅദുക്കും ലിബഅദിൻ അദുവ്വുൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളായിരിക്കും. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ താമസ സൗകര്യവുമുണ്ട്, ഭക്ഷണവുമുണ്ട്, പക്ഷേ ഇലാഹീനിൻ, ഒരു നിശ്ചിത അവധി വരെ മാത്രം. അപ്പോൾ ഭൂമുഖത്തേക്ക് വരുന്ന ഒന്നാമത്തെ തലമുറയോട് തന്നെ, ആദ്യത്തെ മനുഷ്യനോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത് ഭൂമിയിൽ നിങ്ങൾക്ക് താമസ സൗകര്യവും ഭക്ഷണവുമെല്ലാം ഉണ്ടാകും, പക്ഷേ ഇലാഹീനിൻ, ഒരു നിർണിതമായ ഒരവധിയുണ്ട്, ആ അവധി വരെ മാത്രമാണ് താമസം, ആ അവധി വരെ മാത്രമാണ് അവിടെ ഉപജീവനമുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ താമസത്തിന് ഒരവധിയുണ്ട്, ഒരു നിർണിതമായ ഒരവധിയുണ്ട് എന്ന് ആദ്യ മനുഷ്യനോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് യഥാർത്ഥത്തിൽ നാം ആ അവധിക്കാണ് അന്ത്യനാൾ, അവസാന നാൾ എന്ന് പറയുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅന്ന സാഅത ആതിയതുൻ ലാ റൈബ ഫീഹ. വഅന്ന സാഅ, തീർച്ചയായും അന്ത്യസമയം, ആതിയതുൻ, അത് വരിക തന്നെ ചെയ്യും, ലാ റൈബ ഫീഹ, അതിൽ ഒരു സംശയവും വേണ്ടതില്ല. വഅന്നല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അന്ത്യസമയം അത് നിലവിൽ വരിക തന്നെ ചെയ്യുമെന്ന് വളരെ ഗണ്ഡിതമായി, അതിൽ സംശയിക്കേണ്ടതില്ലെന്ന് സൂറത്തുൽ ഹജ്ജിലെ 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സൂറത്തുൽ ഗാഫിറിലെ 59-ാമത്തെ വചനത്തിലും അല്ലാഹു ഇതേ കാര്യം പറയുന്നു, ഇന്ന സാഅത ലആതിയതുൻ ലാ റൈബ ഫീഹാ വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ സംശയമേയില്ല, പക്ഷേ മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അതിൽ വിശ്വസിക്കുന്നില്ല. വലാക്കിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, മനുഷ്യരിൽ ഭൂരിപക്ഷവും അതിൽ വിശ്വസിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ താമസത്തിന്, മനുഷ്യവാസത്തിനൊരു അവധിയുണ്ട്, ഒരു പരിധിയുണ്ട്. അതിനെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അന്ത്യസമയമെന്ന അസ്സാഅ എന്നറിയപ്പെടുന്ന, ഖിയാമത്ത് നാളിന് ഉപയോഗിക്കുന്ന അതിൻ്റെ പേരായ അസ്സാഅ, ആ സമയം,
അത് വരിക തന്നെ ചെയ്യുമെന്നും അതിൽ സംശയിക്കേണ്ടതില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല തീർത്തു പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ മനുഷ്യർ രണ്ട് തട്ടിലാണ്. ഒരു വിഭാഗം അതിനെ നിഷേധിക്കുകയും അതിനെ കളവാക്കുകയും അത് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ പരിഹസിക്കുകയും ചെയ്തവരാണെങ്കിൽ മറ്റൊരു വിഭാഗം അതിൽ വിശ്വസിക്കുകയും അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. സൂറത്തു സബയിലെ 5-ാമത്തെ ആയത്തിൽ 3, 4, 5 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖാല അല്ലദീന കഫറു ലാ തഅതീന സാഅ. സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, ലാ തഅതീന സാഅ, ഖിയാമത്ത് നാൾ വരികയില്ല, അന്ത്യസമയം ഉണ്ടാവുകയില്ല. ഖുൽ, നബിയെ പറയണം, ബല, അല്ല, അങ്ങനെയല്ല, വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതഅതിയന്നകും, അത് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ആലിമുൽ ഗൈബ്, അദൃശ്യമറിയുന്ന അള്ളാഹുവാണിത് പറയുന്നത്. അദൃശ്യമറിയാവുന്ന ആ രക്ഷിതാവ് തന്നെയാണ് സത്യം, ആ അന്ത്യസമയം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. ആകാശങ്ങളിലോ ഭൂമിയിലോ മിസ്ഖാല ദർറത്ത് പോലും, അണുമണി തൂക്കം പോലും അള്ളാഹുവിനോട് വിട്ടുപോവുകയില്ല. ഇനി അതിനേക്കാൾ ചെറുതാകട്ടെ, അതിനേക്കാൾ വലുതാകട്ടെ, അണുവിനേക്കാൾ ചെറുതാവട്ടെ, അതിനേക്കാൾ വലുതാകട്ടെ, അള്ളാഹുവിനോട് വിട്ടുപോവുകയില്ല. എന്തിനാണത്? ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകാൻ വേണ്ടി അങ്ങനെ ഒരു ദിവസമുണ്ട്. ഉലാഇക ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും മാന്യമായ ഉപജീവനവുമുണ്ട്. എന്നാൽ വല്ലദീന സഅൂ ഫീ ആയാത്തിന മുആജിസീൻ, നമ്മെ തോൽപ്പിച്ച് കളയാമെന്ന നിയ്യത്തോടുകൂടി നമ്മുടെ വചനങ്ങളെ നിഷേധിച്ചു തള്ളിയ ആളുകൾ, ഉലാഇക ലഹും അദാബും മിൻ റിജ്സിൻ അലീം, അവർക്ക് കഠിനവും കഠോരവുമായ വേദനയേറിയ ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തക്കതായ പ്രതിഫലവും മാന്യമായ ഉപജീവനവും നൽകാൻ വേണ്ടിയും ദൈവീക ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയ ആളുകൾക്ക് അതികഠിനമായ ശിക്ഷ നൽകുവാൻ വേണ്ടിയും അന്ത്യസമയം വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സബയിലെ 3, 4, 5 വചനങ്ങളിലൂടെ വിശദീകരിക്കുന്നു. സൂറത്തുൽ ജാസിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, 32-ാമത്തെ ആയത്തിൽ, വഇദാ ഖീല, അവരോട് പറയപ്പെട്ടാൽ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ കരാർ, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ്, വസ്സാഅത ലാ റൈബ ഫീഹ, അന്ത്യസമയത്തിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അവരോട് പറഞ്ഞാൽ, എന്ന് പറയപ്പെട്ടാൽ, കുൽത്തും, നിങ്ങൾ എന്തു പറഞ്ഞു, മാ നദരി മസ്സാഅ, എന്താണ് ഈ അന്ത്യസമയം, ഞങ്ങൾക്കറിയില്ല അതെന്താണ് എന്ന്, ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇന്നൊന്നു ഇല്ല വന്ന, ചില ഊഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, ചില ഊഹാപോഹങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ വമാ നഹ്നു ബിമുസ്തയഖിനീൻ, ഞങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങൾക്ക് യഖീനില്ല, അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന്, അങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, ചില ഊഹാപോഹങ്ങളെ ഉള്ളൂ, അല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദിവസം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നിങ്ങനെ തുടങ്ങിയുള്ള മറുപടികളായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് സൂറത്തുൽ ജാസിയയിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെ, അന്ത്യസമയത്തെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ എന്ത് ചെയ്യുന്നു, അന്ത്യസമയം എന്താണ് വരാത്തത് എന്ന് കളിയാക്കിക്കൊണ്ട് ധൃതി കൂട്ടുന്നു. സൂറത്തു ശൂറയിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, ഖിയാമത്ത് നാളിൽ വിശ്വാസമില്ലാത്തവർ അതിനു വേണ്ടി ധൃതി കൂട്ടുന്നു. വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹ,
എന്നാൽ വിശ്വാസികൾ അതിനെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. വയാലമൂന അന്നഹൽ ഹഖ്, അവർ അറിയുന്നു അത് സത്യമാണ് എന്ന്. അന്ത്യസമയം വരും, അത് സത്യമാണ് എന്ന് വിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പേടിച്ചിട്ടാണ് അതിനെ കാത്തു നിൽക്കുന്നത്. എന്നാൽ സത്യനിഷേധികൾ അതിനെക്കുറിച്ച് അവർക്കറിവില്ലാത്തത് കൊണ്ട് തന്നെ അവരതിന് തിരക്ക് കൂട്ടുന്നു. തിരക്ക് കൂട്ടുന്നത് എന്താണ്? അത് വേഗം വരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണത് വരാത്തത് എന്ന് പറഞ്ഞ് പ്രവാചകന്മാരെ അവർ കളിയാക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്. ഖിയാമത്ത് നാളിനെക്കുറിച്ച് തർക്കിക്കുന്നവൻ ഏറ്റവും വിദൂരമായ വഴികേടിലാണ്. അന്ത്യസമയത്തെ സംബന്ധിച്ച് സംശയത്തിൽ കഴിയുന്നവർ അതിവിദൂരമായ വഴികേടിലാണ്, അവർ ഏറ്റവും വലിയ വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അപ്പോൾ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്ന, അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗവും, അതാണ് വിശ്വാസികൾ, അതിനെ ഭയപ്പെടാതെ അങ്ങനെ ഒരു ലോകമില്ല എന്ന് വിചാരിക്കുകയും ആ വിഷയത്തിൽ തർക്കിക്കുകയും ചെയ്യുന്ന ആളുകൾ രണ്ടു കൂട്ടരുമുണ്ട്. എന്നാൽ യഥാർത്ഥ മുത്തഖീങ്ങളായ ആളുകൾ, തഖ്വയുള്ള ആളുകൾ, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ദൃഢമായ ബോധ്യമുള്ളവരും അതിൽ വിശ്വസിക്കുന്നവരും അതിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുമാണ്. സൂറത്തുൽ അംബിയയിലെ 48-49 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വലഖദ് ആതൈന മൂസ വഹാറൂനൽ ഫുർഖാന വദിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമക്കും നാം ഫുർഖാൻ നൽകി. തൗറാത്തിൻ്റെ ഖുർആനിലുള്ളതുപോലെ തന്നെ ഉള്ളൊരു പേരാണ് അൽ ഫുർഖാൻ. വദിയാഅൻ, അതേപോലെ തന്നെ ഒരു പ്രകാശം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം. വദിക്റൻ, വദിയാഅൻ, ഒരു പ്രകാശവും. വദിക്റൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ഒരു ഉത്ബോധനവും. ആരാണ് ഈ മുത്തഖീങ്ങൾ? അല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ, അന്ത്യസമയത്തെക്കുറിച്ച് പേടിച്ചിട്ടാണ് അവർ കഴിയുന്നത്. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് പലപ്പോഴും എടുക്കപ്പെട്ടു പോയിട്ടുള്ളൊരു വികാരമാണ് അന്ത്യസമയം എന്നത്, ഖിയാമത്ത് നാൾ എന്നത്. പക്ഷേ യഥാർത്ഥ തഖ്വയുള്ള ആളുകൾക്ക് ഭൂമിയിലെ ഏതൊരു ചലനത്തെയും അവർ ഭയപ്പെട്ടിരുന്നു. നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വഹയിലൂടെ അറിഞ്ഞ പ്രവാചകനാണ്. അതിന് ഇനിയും സമയമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവാചകനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും അറിയാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് ഒരു കാർമേഘം ഘനം കൂടി വന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിന് പേടിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകന് ഗ്രഹണ നമസ്കാരങ്ങൾ ഏറെ ഗൗരവത്തോടുകൂടി നിർവഹിച്ച വ്യക്തിയാണ്. കാരണം ഗ്രഹണം എന്നത് ഒരുപക്ഷേ ഖിയാമത്ത് നാളിൻ്റെ തുടക്കമാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഗ്രഹണ നമസ്കാരം വാജിബാണ് എന്ന് പല പണ്ഡിതന്മാരും പറയാനുള്ളൂ. കാരണം പ്രവാചകൻ ആ നിലക്കുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കാരണം സത്യവിശ്വാസികൾക്ക് ഖിയാമത്ത് നാളിന് പേടിയാണ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരടയാളങ്ങളും അത് അന്ത്യസമയത്തിൻ്റെ സാമീപ്യത്തെ കുറിക്കുന്നതാണ് എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള ഭയപ്പാടുകളും എല്ലാം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ യഥാർത്ഥ മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണവർ. വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ, അന്ത്യസമയത്തെ സംബന്ധിച്ച് ഷഫഖത്തുള്ള, അങ്ങേയറ്റത്തെ ഉത്കണ്ഠയും പേടിയോടുകൂടിയുള്ള ഉത്കണ്ഠക്കാണ് ഷഫഖ എന്ന് പറയുന്നത്. അവർ മുഷ്ഫിഖീങ്ങളാണ്, ആ ഷഫഖത്തുള്ളവരാണ്. അങ്ങേയറ്റത്തെ ഉത്കണ്ഠയും പേടിയും ഭയപ്പാടും അവർക്കുണ്ട്. സൂറത്തുൽ ബഖറയിലെ 2-5 വചനങ്ങളിൽ
യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് പറയുന്നത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം അതിൽ സംശയിക്കേണ്ടതില്ല, മുത്തഖീങ്ങൾക്കിത് മാർഗദർശനമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാഹ വ മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും നാം നൽകുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാകുന്നു അവർ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ. ആഖിറത്തിനെ സംബന്ധിച്ച്, അന്ത്യസമയത്തെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് അങ്ങേ അറ്റത്തെ യഖീനാണുള്ളത്. ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനത്തിലാണ്. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. മരണാനന്തര ജീവിതത്തിലുള്ള യഖീൻ യഥാർത്ഥത്തിൽ ഹിദായത്തിൻ്റെ അടയാളമാണ്. എന്നാൽ നേരത്തെ സൂറത്തു ശൂറയിൽ പറഞ്ഞത് അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്, അന്ത്യസമയത്തെക്കുറിച്ച് തർക്കിക്കുന്നവൻ അങ്ങേയറ്റത്തെ ളലാലത്തിലാണ്. എന്നാൽ അന്ത്യസമയം വരുമെന്ന് ഉറപ്പിച്ചു കഴിയുന്നവർ അവർ ഹിദായത്തിലുമാണ്. ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. സൂറത്തു അൽ-അൻആം, സൂറത്തുൽ അൻആമിലെ 29 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാലു, മനുഷ്യൻ പറയുന്നു, ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. അത് നിരീശ്വരവാദികൾ മാത്രമല്ല, ദൈവവിശ്വാസികളിൽപ്പെട്ട ബഹുദൈവാരാധകരിൽപ്പെട്ട വലിയ ഒരു വിഭാഗം ആളുകൾ. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചോ അന്ത്യസമയത്തെ സംബന്ധിച്ചോ യാതൊരു ചിന്തയുമില്ലാത്തവരാണ്. മനുഷ്യരിൽ തന്നെ മഹാഭൂരിപക്ഷം ഈ ലോകം അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാത്തവരാണ്. വിശ്വാസികളിൽ തന്നെ വലിയൊരു വിഭാഗം അതിനെ സംബന്ധിച്ച് അശ്രദ്ധരുമാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മാരിദൂൻ. മനുഷ്യൻ അവൻ്റെ വിചാരണ വളരെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്, പക്ഷെ അവർ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്, അശ്രദ്ധയിലായിക്കൊണ്ട് പിന്തിരിഞ്ഞ് കളയുകയാണ്. സൂറത്തുൽ അംബിയയിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, മനുഷ്യൻ പറയുകയാണ്, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഈ ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ. വമാ നഹ്നു ബിമബ്ഊസീൻ, നാം ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വലൗ തറ ഇദ് വഖിഫു അലാ റബ്ബിഹിം قال اليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. നബിയെ, അവർ അല്ലാഹുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു നൃത്തം താങ്കൾ കണ്ടിരുന്നെങ്കിൽ, അന്ന് അല്ലാഹു അവരോട് ചോദിക്കും, അലൈസ ഹാദ ബിൽ ഹഖ്, ഇത് സത്യമല്ലേ എന്ന് അന്ന് അവരോട് ചോദിക്കും. ഖിയാമത്ത് നാളിന് സാക്ഷികളായി, അന്ത്യസമയത്തിന് സാക്ഷികളായി, മഹ്ഷറിൽ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിൻ്റെ ചോദ്യമാണ്, അലൈസ ഹാദ ബിൽ ഹഖ്, ഇത് ഹക്കല്ലേ? നിങ്ങൾ കളവാണ് ബാത്തിലാണ് എന്ന് ദുനിയാവിൽ വെച്ച് പറഞ്ഞിരുന്നു, ഇപ്പോൾ നിഷേധിക്കാൻ തോന്നുന്നുണ്ടോ? ഖാലു, അവർ പറയും, ബല വറബ്ബിന, അതെ ഞങ്ങളുടെ റബ്ബേ, ഇത് ഹക്കാണ്. അപ്പോൾ അവരോട് പറയപ്പെടും, ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കളവാക്കിയത് കാരണം, നിങ്ങൾ നിഷേധിച്ചത് കാരണം ഇന്ന് നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് ഖസറ അല്ലദീന കദ്ദബു ബിലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്നതിനെ കളവാക്കിയവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഖദ് ഖസറ, അവർക്ക് വലിയ നഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. ആരെക്കുറിച്ച്? ബിലാഖിറത്തിഹും യൂഖിനൂൻ, ആഖിറത്തിൽ ദൃഢവിശ്വാസമുള്ളവർ വിജയികളാണ്. എന്നാൽ ഖദ് ഖസറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തെ കളവാക്കിയവൻ വലിയ നഷ്ടത്തിലാണ്. എല്ലാ അർത്ഥത്തിലും അവന് നഷ്ടമാണ്. ഹത്ത ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്ത, അന്ത്യസമയം പെട്ടെന്ന് തന്നെ
വന്നുഭവിക്കുമ്പോൾ കാലു അവർ പറയും, യാ ഹസ്റതന അലാ മാ ഫറത്ന ഫീഹ, ഞങ്ങളുടെ നാശമേ, ഈ ഒരു ദിവസത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ എന്തോരം വീഴ്ച വരുത്തി. വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം, അവരുടെ പാപങ്ങളുടെ ഭാരങ്ങൾ അവരുടെ മുതുകുകളിൽ വഹിച്ചുകൊണ്ട് അവർ അവിടെ വന്നു നിൽക്കും. അലാ സാഅ മാ യസിറൂൻ, അവർ വഹിക്കുന്നത് എത്ര മോശമായ കാര്യം. അപ്പോൾ അന്ത്യസമയം പെട്ടെന്ന് തന്നെ അവർക്ക് വന്നെത്തുമ്പോൾ അവർ, യാ ഹസ്റതന, ഞങ്ങളുടെ നഷ്ടമേ, ഞങ്ങൾക്കെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കും. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഇബുൻ വലഹുൻ, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കളിയും തമാശയും മാത്രമാകുന്നു. ഈ കാണുന്ന എന്തെല്ലാം കോലാഹലങ്ങളാണോ ഈ ഭൂമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതൊക്കെ ഒരു കളിയും തമാശയും മാത്രമാണ്. ഇല്ലാ ലഇബുൻ വലഹുൻ, മൊത്തം ഈ ഭൂമിയിലെ ജീവിതം ഏതുപോലെ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകം തോന്നും. ചിലരങ്ങോട്ട് പായുന്നു, ചിലർ ഇങ്ങോട്ട് ഓടുന്നു, ഒരു വാഹനം അങ്ങോട്ട് പോകുന്നു, മറ്റൊരു വാഹനം ഇങ്ങോട്ട്. അങ്ങനെ മേലെ നിന്ന് കാണുമ്പോൾ അതൊരു നല്ല കാഴ്ചയാണ്. മനുഷ്യനെ നമ്മൾ തന്നെ സ്വയം ഒന്ന് മേലെ നിന്ന് ഭൂമിയിലുള്ള മനുഷ്യൻ ചരിക്കുന്നത് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് കാണുമ്പോൾ അതൊരു രസമായിട്ട് നമുക്ക് തോന്നും. എങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഏഴ് ആകാശങ്ങൾക്കും മേലെ നിന്ന് അടയാളപ്പെടുത്താൻ പോലുമില്ലാത്ത നിസ്സാരമായ ഒരു ചെറിയ ഗോളത്തിലുള്ള മനുഷ്യൻ്റെ ഏത് പ്രവൃത്തിയും നാം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വലുതായി തോന്നിയാലും അള്ളാഹുവിന് അതൊക്കെ വളരെ നിസ്സാരമാണ്. ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഇബുൻ വലഹുൻ, ചില കളിയും തമാശയും മാത്രമാണ് ഈ ഐഹിക ജീവിതം. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തെ വീട് തന്നെയാണ് ഖൈർ. അഫലാ തഅഖിലൂൻ, മനുഷ്യരെ ചിന്തിക്കുന്നില്ലേ, മനുഷ്യരെ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തെ വീടാണ് ഖൈർ. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ചില കളിയും തമാശയും വിനോദവും മാത്രമാണ്, അത്രയേ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഈ ഭൂമിയിലെ ജീവിതം എന്നത് ക്ഷണികമാണ്, ഒരു നിർണിത കാലം വരെ അതുള്ളൂ. അതിനെ അവസാനിപ്പിക്കുന്ന ഒരു അസ്സാഅ അന്ത്യസമയം അത് വരിക തന്നെ ചെയ്യും. അതിനെ നിഷേധിക്കുന്നവർ വലിയ നഷ്ടത്തിലും അതിനെ അംഗീകരിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നവർ വലിയ ലാഭത്തിലും വിജയത്തിലുമാണ് എന്നാണ് ഇത്രയും വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന തത്വം. എങ്കിൽ സ്വാഭാവികമായും അടുത്ത ഒരു ചോദ്യം ഉത്ഭവിക്കുകയാണ്, ഈ അന്ത്യസമയം അത് എപ്പോഴാണ് സംഭവിക്കുക, ഇത് എപ്പോഴാണ്? ഒരു നിർണിത കാലം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെപ്പോഴാണ് അത് സംഭവിക്കുക, അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ വർഷം, അതിൻ്റെ സമയം, അതിനെക്കുറിച്ച് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നത്? സൂറത്തുൽ ആറാഫിലെ 187-ാമത്തെ ആയത്തിൽ വളരെ ഗണ്ഡിതമായി ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉത്തരം പറയുകയാണ്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, ഈ അന്ത്യസമയം എപ്പോഴാണ് വരിക എന്ന് അവർ നബിയെ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ, പറയണം, ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അതിനെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ, അതിൻ്റെ അറിവ് എൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലാണ്. ലാ യുജല്ലിഹ ലിവഖ്തിഹ ഇല്ലാ ഹുവ, അതിൻ്റെ കൃത്യമായ സമയത്ത് അവൻ അതിനെ വെളിച്ചത്തു കൊണ്ടുവരും, അതിനെ വെളിവാക്കും. ആര്? അല്ലാഹു മാത്രം, വേറെ ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല. അല്ലാഹുവാണത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്, അവനല്ലാതെ അത് എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല. ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള ഇൽമ് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് പറഞ്ഞു കൊടുക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സൃഷ്ടികളിൽ ആർക്കും അതറിയില്ല, ഇല്ലെങ്കിൽ ഇല്ലാ മൻ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്നെങ്കിലും പറയുമായിരുന്നു.
ഇവിടെ റബ്ബ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ് അർത്ഥം. ഇന്നമാ ഇൽമുഹ, അതിനെക്കുറിച്ചുള്ള ഇൽമ് ഇൻദ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അടുത്ത് മാത്രമാണുള്ളത്. ല യുജല്ലിഹ ലി വഖ്തിഹ ഇല്ലാഹു, അതിൻ്റെ കൃത്യമായ സമയത്ത് അത് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും. ഫഖുലത് ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരമേറിയതായിരിക്കും. ഫഖുലത്, വലിയ ഭാരമേറിയ ഒരു ദിവസമാണത്. ആകാശങ്ങൾക്കും ഭൂമിക്കും അത് താങ്ങാനേ കഴിയില്ല. അതിൻ്റെ ഭയാനകത കൊണ്ടും അതിൻ്റെ ഗാംഭീര്യം കൊണ്ടും ആകാശങ്ങളും ഭൂമിയുമെല്ലാം തവിടുപൊടിയായി മാറും. നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴും. പർവ്വതങ്ങൾ പോലും പാറിപ്പറക്കുന്ന ധൂളികളായി മാറും. അത്രക്ക് ശക്തമാണ് ആ ദിവസം. അതിൻ്റെ പ്രകമ്പനം, അതിൻ്റെ ശക്തി മഹാപർവ്വതങ്ങളെപ്പോലും ധൂളികളാക്കും എന്ന് പറഞ്ഞാൽ എത്രമാത്രം ശക്തിയിലാണത് വന്ന് ഇടിക്കുക. അതിൻ്റെ പ്രകമ്പനം, യാ അയ്യുഹ നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടണം, അള്ളാഹുവിനെ പേടിക്കണം. ഇന്ന സൽസലത സാഅ, ആ അന്ത്യസമയത്തിൻ്റെ പ്രകമ്പനം, ഷൈഉൻ അദീം, മഹത്തായതാണ്. സൂറത്തുൽ ഹജ്ജിലെ ഒന്നാമത്തെ ആയത്ത്, ഭയങ്കരമായൊരു പ്രകമ്പനം. സഖുലത് ഫിസ് സമാവാതി വൽ അർദ്, ലാ തഅതീകും ഇല്ലാ ബഗ്ത, അത് പെട്ടെന്നാണ് വന്നു ഭവിക്കുക. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹ, അവർ നിന്നോട് ചോദിക്കുന്നത് നീ അതിനെക്കുറിച്ച് ചോദിച്ചന്വേഷിച്ചവനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് നബിയെ താങ്കൾക്കുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അങ്ങനെയൊന്നില്ല. ഖുൽ, വീണ്ടും പറയാണ്, വീണ്ടും പറയുകയാണ്, ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള ഇൽമ് അല്ലാഹുവിൻ്റെ അടുത്ത് മാത്രമാണ്. വലാക്കിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ ഭൂരിപക്ഷവും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പ്രവാചകൻ അതിനെക്കുറിച്ച് ചോദിച്ചന്വേഷിച്ചവനാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ പോലും അതിനെ സംബന്ധിച്ചുള്ള അറിവില്ല. അല്ലാഹുവിന് മാത്രമേ അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയുകയുള്ളൂ. സൂറത്തു ത്വാഹയിലെ 15-16 ആയത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന സാഅത ആതിയതുൻ കാദു ഖഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിം ബിമാ തസഅ, അന്ത്യസമയം വരിക തന്നെ ചെയ്യും. അക്കാദു ഉഖ്ഫീഹാ, ഞാനതിനെ രഹസ്യമാക്കി വെച്ചതാണ്. അക്കാദു ഉഖ്ഫീഹ, ഞാനതിനെ മറച്ചു വെച്ചതാണ്. എന്തിനാണത്? ലിതുജ്സാ കുല്ലു നഫ്സിം ബിമാ തസഅ, ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ദിവസം. പക്ഷെ അത് അല്ലാഹു എപ്പോഴാണെന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ദിവസം എന്തിനാണ്? ലിതുജ്സാ കുല്ലു നഫ്സിം ബിമാ തസഅ, ഓരോ മനുഷ്യനും താൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി, അത് കൊടുക്കാൻ വേണ്ടി. ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറയാൻ, അതുകൊണ്ട് ഫല യസുദ്ദന്നക അൻഹാ മല്ലാ യുക്മിനു ബിഹാ, അതുകൊണ്ട് മൂസാ നബിയെ, അതല്ലെങ്കിൽ മുഹമ്മദ് നബിയെ, സത്യവിശ്വാസികളെ, ഫല യസുദ്ദന്നക അൻഹാ മല്ലാ യുക്മിനു ബിഹാ, ആ അന്ത്യസമയത്തിൽ വിശ്വസിക്കാത്തവർ നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. വത്തബഅ ഹവാ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പറയാണ്, പ്രമാണമൊന്നുമില്ല അവരുടെ കയ്യിൽ. ഫതർജ, അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് നീയും വിശ്വസിക്കുകയും മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് നീ കരുതുകയും ചെയ്താൽ, ഇത് പ്രവാചകന്മാരോട് പോലുമുള്ള അള്ളാഹുവിൻ്റെ താക്കീതാണ്. ഫതർജ, നീ നിന്ദ്യനായി പോകും, അപമാനിതനാകും, തരന്തായിന്ന് പോകും, നീ തോറ്റുപോകും. ഫതറദ, ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നവൻ തോറ്റുപോയി, അവൻ വലിയ പരാജയമാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ വിശ്വസിക്കാത്തവർ പലതും പറഞ്ഞ് നിങ്ങളെ ആ ഒരു ശരിയായ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിച്ചേക്കാം. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച്, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വളർന്ന എത്രയെത്ര പുതിയ തലമുറകളാണ് മതമില്ല, ദൈവമില്ല,
മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഐഹിക ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി പലപ്പോഴും മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം പോലും ഇല്ല എന്ന് നടിക്കുകയാണവർ. എന്തിനാണത്? മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ശക്തമായൊരു കാഴ്ചപ്പാട് മനുഷ്യനെ ധാർമ്മിക ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. എന്നാൽ അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ലാത്തവന് എളുപ്പത്തിൽ കണ്ടെത്തുന്ന ഒരു വഴിയാണ്, അങ്ങനെ ഒരു ലോകമില്ല, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന അവൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നിങ്ങളെ ആരും വഞ്ചിക്കാതിരിക്കട്ടെ, ഫതർദ, നിങ്ങൾ തോറ്റുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലെ 15-16 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. സൂറത്തു ലുഖ്മാൻ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അന്ത്യസമയത്തിൻ്റെ ആ ഒരു അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ റഹാം, അവൻ മഴ വർഷിപ്പിക്കുകയും ഗർഭാശയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യനും നാളെ ഞാൻ എന്ത് സമ്പാദിക്കുമെന്ന് പറയുക സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ ബിയ്യി അർദിൻ തമൂത്, ഏത് മണ്ണിൽ വെച്ചാണ് മരിച്ചു പോവുകയെന്നും ആർക്കും പറയാൻ സാധ്യമല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഇൽമുൽ ഗൈബിൽപ്പെട്ട 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അല്ലാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്, എപ്പോൾ മഴ പെയ്യും അതും അല്ലാഹുവിനെ അറിയും. ഗർഭാശയങ്ങളിലുള്ള കുട്ടിയുടെ അവസ്ഥ അതെന്താണ് അതും അല്ലാഹുവിനെ അറിയൂ. എവിടെ വെച്ചാണ് ഒരാൾ മരിക്കുക, എപ്പോഴാണ് മരണം, അതും അല്ലാഹുവിനെ അറിയൂ. നാളെ എന്താണ് സംഭവിക്കുക എന്ന ഗൈബും ആർക്കെ അറിയൂ? അല്ലാഹുവിനെ അറിയൂ. അല്ലാഹുവിന് മാത്രം ഖാസായ 5 ഇൽമുകളാണ് സൂറത്തുൽ ഖുമാനിലെ 34-ാമത്തെ ആയത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ അന്ത്യസമയം എപ്പോഴാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. സൂറത്തുൽ അഹ്സാബ് 63-ാമത്തെ വചനം, യസ്അലുക അന്നാസു അനിസ് സാഅ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ജനങ്ങൾ നിന്നോട് അന്ത്യസമയത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഖുൽ, പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിന് മാത്രമേയുള്ളൂ. സൂറത്ത് ഫുസ്സിലത്ത് 47-ാമത്തെ ആയത്ത്, ഇലൈഹി യുറദ്ദു ഇൽമു സാഅ, അന്ത്യസമയത്തിൻ്റെ ഇൽമ് അത് അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടതാണ്. അല്ലാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. അതിന് അല്ലാഹു ആലം എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് മടക്കേണ്ടതാണ്. സൂറത്തു സുഖ്റുഫ് 85-ാമത്തെ ആയത്ത്, വതബാറകല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വഇൻദഹു ഇൽമു സാഅതി വഇലൈഹി തുർജഊൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും ആധിപത്യം ഏതൊരുവനാണോ അവൻ അനുഗ്രഹ സമ്പൂർണനാണ്. അന്ത്യസമയത്തിൻ്റെ അറിവ് അവന് മാത്രമാണുള്ളത്, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വചനമാണ് സൂറത്തു നാസിഅത്തിലെ 42-46 വരെയുള്ള വചനങ്ങൾ, അന്ത്യസമയം എപ്പോഴാണ് വന്നെത്തുക എന്ന് അവർ നബിയെ താങ്കളോട് പറയുന്നു, ചോദിക്കുന്നു. ഫീമ അന്ത മിൻ ദിക്റാഹ, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? അതിനെക്കുറിച്ച് നബിയെ താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഇലാ റബ്ബിക മുൻതഹാഹ, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇന്നമാ അന്ത മുൻദിറു മൻ യഖ്ഷാഹ, ആ ദിവസത്തെ ഭയപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതുകാരൻ മാത്രമാണ് താങ്കൾ. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ, ആ ദിവസത്തെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ മാത്രമേ
അവർ ഭൂമിയിലുണ്ടായിട്ടുള്ളു എന്നവർക്ക് തോന്നിപ്പോകുന്ന ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത കൊണ്ട്, അതിൻ്റെ ഗാംഭീര്യം കൊണ്ട് ഭൂമിയിൽ ഒരുപാട് വർഷം ജീവിച്ചതൊന്നും അവർക്ക് ഫീല് ചെയ്യുകയില്ല. ഒറ്റ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ലുഹാ സമയം, രാവിലെ കുറച്ച് സമയമേ ഞങ്ങൾ ഭൂമിയിലുണ്ടായിട്ടുള്ളൂ. അതിൽ നിന്ന് മറ്റൊരു പാഠം കൂടി പഠിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഈ ദുനിയാവിൽ നടക്കുന്ന ഒന്നും തന്നെ ഒരു പ്രശ്നം തന്നെയല്ല, ഒരു വിഷയമല്ല. സത്യവിശ്വാസികൾ അതിനേക്കാൾ വലുത് പ്രതീക്ഷിക്കുന്നവരാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു, വജുമ അശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനുമൊക്കെ ഒന്നായി കൂട്ടിയിടിക്കുന്നു, സമുദ്രങ്ങൾ കത്തിക്കപ്പെടുന്നു, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, അതിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, ഭൂമിക്കുള്ളിലുള്ളതിന് മുഴുവൻ അത് പുറത്തേക്ക് തള്ളുന്നു. എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത്? ഇതൊക്കെ ഈ ഭൂമുഖത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊന്നൊരു വിഷയമല്ല. ഒരു രാവിലെയോ വൈകുന്നേരമോ ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ചിന്ത മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളമുള്ളൂ. അതുകൊണ്ട് ഇതിനെയൊന്നും ദുനിയാവിൽ കാണപ്പെടുന്ന ഒന്നിനെയും ഒരു വലിയ വിഷയമാക്കിയിട്ട് അവനവൻ്റെ ഊണും ഉറക്കവും സമാധാനവും നഷ്ടപ്പെടുത്തി ഒരിക്കലും നാം ആരും ജീവിക്കാൻ പാടില്ല. നാം ശാന്തരായി, നാം എവിടെയാണോ ഉള്ളത് അവിടുന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. നാം ഏത് രാജ്യത്താണുള്ളത് അവിടെ തന്നെയാണ് നാം ഉള്ളത്. നമ്മുടെ വീടും നമ്മുടെ കുടുംബവും എല്ലാം എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മളുള്ളത്. നമ്മുടെ ജോലി ഇന്നലെ വരെയുള്ള ജോലിയിൽ നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. മനസ്സിനെ പാകപ്പെടുത്തിയാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചുറ്റുപാടുകളിലേക്ക് നോക്കി നാളെ എന്താകും, നാളെ എന്താകും എന്ന് ചിന്തിച്ചിട്ട് ബേജാറാവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നാളെയെക്കുറിച്ച് ചിന്തിക്കണം, പക്ഷേ അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. വൽതൻലൂർ നഫ്സും മഖദ്ദമത്തിൽ ഗദ്, നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിലേക്ക് എന്തൊരുക്കി? നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കാണോ ഉറപ്പ്? അമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്, എവിടെ വെച്ചാൽ മരിക്കാന്ന് ആർക്കും പറയാൻ പറ്റൂല. ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ, നാളെ എന്തു ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞവരിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും? പുറത്താക്കാൻ വിചാരിച്ചവനാണോ പുറത്താക്കപ്പെടുന്നവൻ? ആര് ജീവിച്ചിരിക്കും? ആർക്കാണൊരു ഉറപ്പ്? ഇതിലൊന്നും ഒരു ബേജാറും വേണ്ടതില്ല. ഖിയാമത്ത് നാളിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ തന്നെ സത്യവിശ്വാസികൾക്ക് അതല്ലാത്തതൊക്കെ നിസ്സാരമായി തോന്നുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഇടക്കിടക്ക് മക്ബറകൾ സന്ദർശിക്കണം, ഖബർസ്ഥാനിൽ പോകണം. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബർസ്ഥാനിൽ പോകുമ്പോൾ ദുനിയാവിലെ പരീക്ഷണങ്ങൾ രണ്ട് നേട്ടമാണ് അതുകൊണ്ടുള്ളത് എന്നാണ്. ഒന്ന്, സുഖാനുഗ്രഹങ്ങളിൽ അമിതമായി നിങ്ങൾ ആഹ്ലാദിക്കില്ല. രണ്ട്, പരീക്ഷണങ്ങൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുകയുമില്ല. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഒന്ന്, സുഖാനുഗ്രഹങ്ങളുണ്ടെങ്കിൽ ഞാനും നാളെ ഇവിടെ വന്ന് കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത അവനെ വിനയാന്വിതനാക്കി തീർക്കും. അതേസമയത്ത് ഒരുപാട് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ മക്ബറയിൽ പോകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരണത്തേക്കാൾ വലിയ മുസീബത്തൊന്നും വേറെ ഇല്ലല്ലോ. അതും നിങ്ങൾക്ക് ദുനിയാവിലെ മറ്റു മുസീബത്തുകളെല്ലാം നിസ്സാരമാക്കി തോന്നിപ്പിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലും അവർ സമചിത്തത കൈവരിക്കുന്നവരായിരിക്കും, അല്ലാഹു അലം. അപ്പോൾ എപ്പോഴാണ് ഖിയാമത്ത് നാള്, അന്ത്യസമയം അത് എപ്പോഴാണ്, അതിൻ്റെ ഡേറ്റ് സമയം അത് ആർക്കു മാത്രമേ അറിയൂ? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. എന്താണത്? അത് വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്തതുകൊണ്ടാണ് ഒരു ഗ്രഹണം ഉണ്ടാകുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നമസ്കാരത്തിലേക്ക് കുതിക്കുകയാണ്. ഒരു മേഘം കാണുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഭയപ്പെടുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അത് പെട്ടെന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അറാഫിലെ 187-ാമത്തെ ആയത്തിൽ നേരത്തെ നമ്മൾ ഓതിയ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ലാ തഅതീകും ഇല്ലാ ബഗ്തതൻ, അത് വളരെ പെട്ടെന്നല്ലാതെ നിങ്ങളിലേക്ക് വന്നെത്തുകയില്ല. സൂറത്തുന്നഹ്ൽ
77-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യം അല്ലാഹുവിന് മാത്രമാണ്. വമാ അംറുസ് സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ്, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വമാ അംറുസ് സാഅ, ഖിയാമത്ത് നാളിൻ്റെ കാര്യം, ഇല്ലാ കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന അത്രയും സമയമേ അതിനെടുക്കുകയുള്ളൂ. ഔ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്നാണോ പറഞ്ഞതല്ല, ഔ ഹുവ അഖറബു, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയം. ഒരാൾ കണ്ണ് ചുമ്മാൻ എടുക്കുന്ന സമയം വളരെ നിസ്സാരമാണ്, അതിനേക്കാൾ കുറഞ്ഞ ടൈമിനുള്ളിൽ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് ആയത്തിന് അല്ലാഹു ഇങ്ങനെ അവസാനിപ്പിച്ചത്, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നാം ഒരുപക്ഷെ അതിനെ വിദൂരമായി കാണേണ്ടതില്ല, ഒരുപക്ഷെ അടുത്ത സെക്കൻഡിൽ അതിൻ്റെ മുഹൂർത്തമായേക്കാം. അടുത്ത സെക്കൻഡിൽ നമ്മെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരിക്കും അടുത്ത സൂര്യോദയമുണ്ടാകുന്നത്. അല്ലാഹു അല്ലാഹുവാണ് അതറിയുന്നത്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. 10,000 വർഷങ്ങളെ ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഒരു സെക്കൻഡിനെ 10,000 വർഷത്തെ ദൈർഘ്യമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വരേണ്ടതില്ലേ, അതുകൊണ്ട് കുറച്ചുകൂടി കഴിയുമെന്ന് വിചാരിക്കേണ്ട. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ടാണ് വമാ അംറുസ് സാഅ ഇല്ലാ കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന അത്രയും പെട്ടെന്ന്. ഔ ഹുവ അഖറബ്, അല്ലെങ്കിൽ അതിനേക്കാൾ നേരത്തെയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. സൂറത്തുൽ അഹ്സാബിലെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യസ്അലുകന്നാസു അനിസ്സാഅ, അന്ത്യസമയത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിൻ്റെ ഇൽമ് അല്ലാഹുവിൻ്റെ അടുക്കലാണ്. വമാ യുദരീക ലഅല്ലസ്സാഅത തകൂനു ഖരീബ, നബിയെ താങ്കൾക്ക് എന്തറിയാം, ഒരു പക്ഷേ അത് വളരെ അടുത്ത് തന്നെയായിരിക്കും. നബിയോടാ പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടത്. വമാ യുദരീക്, നബിയെ താങ്കൾക്ക് എന്തറിയാം, ലഅല്ലസ്സാഅത തകൂനു ഖരീബ, ഖിയാമത്ത് നാൾ വളരെ അടുത്ത് തന്നെയായിരിക്കാം നബിയെ, നിങ്ങൾക്കെന്തറിയാം. സൂറത്തു ശൂറയിലെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖി വൽ മീസാൻ, അല്ലാഹുവാണ് ഈ വേദഗ്രന്ഥം ന്യായപ്രകാരം അവതരിപ്പിച്ചതും, വൽ മീസാൻ നീതിയുടെ തുലാസ് ഇറക്കിയതും അല്ലാഹുവാണ്. വമാ യുദരീക ലഅല്ലസ്സാഅത ഖരീബ്, നബിയെ താങ്കൾക്ക് എന്തറിയാം, ലഅല്ലസ്സാഅത ഖരീബ്, അന്ത്യസമയം അടുത്ത് തന്നെയായിരിക്കും. നിങ്ങൾക്കെന്തറിയാം നബിയെ, ഒരുപക്ഷേ ഖിയാമത്ത് നാള് തൊട്ടടുത്ത് തന്നെയാണ്. അതേപോലെ തന്നെ സൂറത്തു സുഖ്റുഫിലെ 66-ാമത്തെ വചനം, ഹൽ ഇൻദുറൂന ഇല്ലസ്സാഅത ആ തഅതിയഹും ബഗ്തതൻ വഹും ലാ യശ്ഊറൂൻ, ഖിയാമത്ത് നാൾ അവർ അറിയാത്ത രൂപത്തിൽ പെട്ടെന്ന് വന്നെത്തുന്നതല്ലാതെ വേറെ എന്താണ് ഇനി അവർക്ക് കാത്തു നിൽക്കാനുള്ളത് എന്ന്. വഹും ലാ യശ്ഊറൂൻ എന്നാണ് പറഞ്ഞത്, അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ഉറപ്പിക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇനി അതല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ളത്. സൂറത്തുൽ മഅരിജിലെ 6-7 വചനങ്ങൾ, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, അവർ അതിനെ വിദൂരമായി കാണുന്നു, നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. സൂറത്തുൽ ഖമർ 50-ാമത്തെ ആയത്ത്, വമാ അംറുന ഇല്ല വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ, നമ്മുടെ കൽപ്പന ഒരൊറ്റ കൽപ്പനയാണ്. അതേതുപോലെയാണ്, കലംഹിൻ ബിൽ ബസർ, കണ്ണിമ വെട്ടുന്ന നേരം പോലെ. അതുകൊണ്ടാണ് സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട
ഇസ്രാഫീൽ എന്ന മലക്ക് കണ്ണു ചുമ്മിയിട്ടില്ല ഇതുവരെ എന്നാണ്. അള്ളാഹു ആ ദൗത്യം ഏൽപ്പിച്ചതിന് ശേഷം ഇന്ന് വരെ ആ മലക്ക് കണ്ണു ചുമ്മിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ്? കണ്ണു ചുമ്മുന്നതിന് മുമ്പ് ഓർഡർ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കലം ഹിംബിൽ ബസർ, കണ്ണിമ വെട്ടുന്ന നേരം മാത്രമേ അതിനുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണു ചുമ്മുന്ന സന്ദർഭത്തിലാണോ അള്ളാഹുവിൻ്റെ ഓർഡർ എന്ന് ഭയപ്പെട്ടിട്ട് ആ മലക്ക് ഇന്ന് വരെ കണ്ണു ചുമ്മിയിട്ടില്ല. ഓർഡർ പ്രതീക്ഷിച്ചിട്ട് അർശിലേക്ക് കണ്ണ് നട്ടിങ്ങനെ നിൽക്കുകയാണ്, കണ്ണ് തുറന്നു പിടിച്ചതാണ്, പൂട്ടിയിട്ടില്ല. അത്രക്ക് പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ഡേറ്റും നാളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്ത് കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കാനും സത്യനിഷേധികൾക്ക് അവരുടെ നിഷേധത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാനുമുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന് ചില അടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ റഹ്മാനായ റബ്ബ് അത്തരം ചില അടയാളങ്ങൾ നിശ്ചയിച്ചത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുവാനും സത്യനിഷേധികൾക്ക് ഗുണപാഠമായി സത്യനിഷേധത്തിൽ നിന്ന് തിരിച്ചു വരാനും വേണ്ടി. സൂറത്ത് മുഹമ്മദിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഹൽ യൻറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗത. അന്ത്യസമയം വളരെ പെട്ടെന്ന് തന്നെ വരുന്നതല്ലാതെ വേറെ എന്താണ് അവർക്ക് കാത്തു നിൽക്കാനുള്ളത്? എന്നാൽ ഫഖദ് ജാഅ അശ്റാതുഹ, അതിൻ്റെ അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഖദ് ജാഅ അശ്റാത്, അതിൻ്റെ അടയാളം, അശ്റാത്ത് എന്ന് പറഞ്ഞാൽ അലാമാത്ത് നാൾ, ഖിയാമത്ത് നാളിൻ്റെ അടയാളം വന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഫഖദ് ജാഅ, മാളികയുടെ കൂടെ ഖദ് ഉപയോഗിച്ചാൽ വന്നു കഴിഞ്ഞു. ഫഖദ് ജാഅ അശ്റാതുഹ, അതിൻ്റെ അടയാളങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഫഅന്നാ ലഹും ഇദാ ജാഅത്ഹും ദിക്റാഹും, എന്നിരിക്കെ ഖിയാമത്ത് നാൾ വന്നാൽ അവർക്ക് ഉത്ബോധനങ്ങൾ എങ്ങനെ ഫലം ചെയ്യാനാണ്? സൂറത്തുൽ ഖമർ 1-2 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്തറബത്തിസ് സാഅത്തു, അന്ത്യസമയം വന്നിരിക്കുന്നു, അത് അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ രണ്ട് കഷ്ണമാക്കി കാണിച്ചു കൊടുത്തു. രണ്ട് സ്ഥലത്ത് ഒന്ന് മേലെയും ഒന്ന് താഴെയും അത് ഉദിച്ചു നിൽക്കുന്നതായി ചക്രവാളത്തിലേക്ക് നോക്കിയ ആളുകളൊക്കെ അവർക്കെല്ലാം കാണാൻ സാധിച്ചു. രണ്ട് ചന്ദ്രൻ ഒരേ സമയത്ത് ആകാശലോകത്ത്. അങ്ങനെ സാധിക്കുന്ന റബ്ബിന് ഈ ലോകത്തെ അവസാനിപ്പിക്കാൻ ഒരു പ്രയാസമുള്ള വിഷയമല്ല. ഇഖ്തറബത്തി സാഅ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. പക്ഷേ വൈനിയറവായത്തൻ യുഅരിദു, എന്തൊരു ദൃഷ്ടാന്തം കണ്ടാലും മനുഷ്യൻ അവഗണിക്കുകയാണ്. വയഖൂലു, അവർ പറയുന്നത് സിഹ്റുൻ മുസ്തമിർ, ഇത് പണ്ടേക്ക് പണ്ടേ നടന്നു വരുന്ന മാരണമാണ്, ഇത് മേജിക്കാണ്, അങ്ങനെ മേജിക് കൊണ്ട് തോന്നിപ്പിച്ചതാണ് എന്ന് പറഞ്ഞവരതിനെ തള്ളുകയാണ് ചെയ്തത്. അന്ത്യസമയത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന എണ്ണമറ്റടയാളങ്ങൾ 14.5 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകന്റെ നാവിലൂടെ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും പകൽ വെളിച്ചം പോലെ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. വിശ്വാസികൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും ആ അടയാളങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരായതുകൊണ്ട് ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അവർ ആ വിഷയത്തിൽ സത്യനിഷേധികളെപ്പോലെ തന്നെയാണ്. സത്യനിഷേധികളാകട്ടെ, അവർക്കതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. അവർക്ക് കൃത്യമായത് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അവരിൽ ഒരു വിഭാഗമെങ്കിലും ഹക്ക് മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അന്ത്യസമയം അത് പെട്ടെന്നാണ് വരിക, പക്ഷേ അതെപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. പക്ഷേ അതിലേക്ക് സൂചന നൽകുന്ന അടയാളങ്ങൾ അതിന് മുന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. ആ അടയാളങ്ങൾ ദലീലാണ്, അടയാളങ്ങളാണ് വരാനിരിക്കുന്ന ഒരു മഹാസംഭവത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അടയാളങ്ങളായി
അള്ളാഹു ചിലത് ഭൂമിയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മുടെ ഈ സബ്ജക്റ്റിന് നാം അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ് അടയാളങ്ങൾ എന്ന് വിശദീകരിക്കുവാൻ ഇൻഷാ അള്ളാഹ് പ്രമാണത്തിൻ്റെ പിൻബലത്തോടുകൂടി നാം ഉദ്ദേശിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹദീസ് ജുബ്രീൽ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീസിൽ മഹാനായ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഈമാൻ കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്, യൗമുൽ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ഈമാനാണ്. പിന്നീട് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു. പിന്നീട് നാലാമത്തെ ചോദ്യം, ഫഅഖ്ബിർനി അനിസ്സാഹ്, എനിക്ക് ഖിയാമത്ത് നാൾ എന്താണെന്ന് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ അത് എപ്പോഴാണ് എന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ആ വിഷയത്തിൽ ചോദ്യകർത്താവിൻ്റെ അത്രയും ചോദിക്കപ്പെട്ട ആൾക്കറിയില്ല. അതിനെക്കുറിച്ച് വല്ല അറിവും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആർക്കാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അതറിയില്ല എന്നത് ഖണ്ഡിതമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചോദ്യകർത്താവിൻ്റെ അത്ര പോലും അറിവ് ചോദിക്കപ്പെട്ട എനിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്. എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. എന്താണത്? ഫഅഖ്ബിർനി അൻ അമാറതിഹാ, എന്നാൽ അതിൻ്റെ അമാറത്തുകൾ, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ എന്ത് മനസ്സിലായി? ഖിയാമത്ത് നാള് എന്നാണെന്നറിയില്ലെങ്കിലും അതിലേക്ക് അതിൻ്റെ സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് ആ അടയാളങ്ങൾ എന്താണെന്നെനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കലാണ്. അതേപോലെ തന്നെ വിവസ്ത്രരായ, നഗ്നപാദരായ, ആട്ടിടയന്മാരായ ആളുകൾ, അറബികൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കലാണ്. എത്ര കൃത്യമായ പ്രയോഗങ്ങളാണ്! അപ്പോൾ ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അടയാളങ്ങൾ പറഞ്ഞു. അന്ത്യസമയത്തിന് അടയാളമുണ്ട് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഞാൻ നേരത്തെ ഓതിയ സൂറത്ത് മുഹമ്മദിലെ ആയത്തും അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നിന്നും അന്ത്യസമയത്തിന് അടയാളമുണ്ട് എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് ആ അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങളെന്ന് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്താൽ അത്തരം അടയാളങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആത്യന്തികമായി ഖിയാമത്ത് നാളിലുള്ള വിശ്വാസവും അതിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും അതെപ്പോഴാണ് എന്നുള്ള വിഷയങ്ങളുമൊക്കെ നമ്മെ ബാധിക്കുന്നത് ഏതർത്ഥത്തിലായിരിക്കണം? ആ ഒരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന അർത്ഥത്തിലായിരിക്കണം. ഏതൊരു ഇൽമിനും ഒരു മഖ്സദുണ്ട്. ആ മഖ്സദ് പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ഇൽമ ഇൽമല്ല. ഒരറിവ് അറിവാകുന്നത് ആ അറിവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്തില്ല? യാതൊരു പ്രയോജനവുമില്ല. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ മിൻ അഹ്ലിൽ ബാദിയ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല യാ റസൂലല്ലാഹ് മതസ്സാഅത്തു ഖായിമ. അഹ്ലുൽ ബാദിയയിൽപ്പെട്ട അഥവാ അറബിയായ ഗ്രാമീണനായ ഒരാൾ പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കാൻ പോകുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക്, ഒരു പ്രയോഗമാണ്, നിനക്ക് നാശം. വമാ അഅദ്ദത്ത ലഹ, നീ എന്താണ് ഒരുക്കി വെച്ചത് എന്നാണ് ചോദിക്കുന്നതിനേക്കാൾ പ്രധാനം, വമാ അഅദ്ദത്ത ലഹ, നീ ആ ദിവസത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയത്? പ്രവാചകൻ അതിലേക്കാണ് ശ്രദ്ധ
തിരിച്ചത്. കാരണം അത് എന്താണ് എന്നുള്ളത് അറിയപ്പെടാത്തൊരു കാര്യമാണ്. പക്ഷെ പ്രധാനം അതുണ്ട് എന്നത് ഉറപ്പാണ്, അന്നേക്ക് വേണ്ടി ഒരുങ്ങണം എന്നതും ഉറപ്പാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൈലക്, എന്ത് ചോദ്യമാണത്, ഒമാ അഅദദ തലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വച്ചത്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഖാല മാ അഅദതു ലഹ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു, ഈ സ്നേഹമല്ലാത്തതൊന്നും ഞാൻ ഒരുക്കി വച്ചിട്ടില്ല. ഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നക മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും. കാരണം ആ സ്നേഹം ആത്മാർത്ഥമായി അദ്ദേഹം പറഞ്ഞതാണ്. മറ്റൊരു രൂപായത്തിലുള്ളത്, ഞാൻ ഒരുപാട് നമസ്കാരവും നോമ്പൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മഹബ്ബത്താണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചത്. അതിൻ്റെ അർത്ഥം ഇസ്ലാം ഫറളാക്കിയ വാജിബാക്കിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇൻകുന്തും തുഹിബ്ബൂൻ അള്ളാഹ ഫത്തബിഉനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അനുസരിക്കണം, പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റണം. എന്നാൽ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ഫറളാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ഹറാമാക്കിയതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ തന്നെ ഒരു വ്യക്തിക്ക് സ്വർഗപ്രവേശം ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നക മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നബിയോട്, വനഹ്നു കദാലിക്, ഞങ്ങളുടെ കാര്യവും അങ്ങനെയാണോ നബിയെ. കാല പ്രവാചകൻ പറഞ്ഞു, നഅമ്മദേ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഫരിഹ്നാ യൗമൈദിൻ ഫറഹൻ ശദീദാ, അന്നത്തെ ദിവസം ഞങ്ങൾ കഠിനമായി സന്തോഷിച്ചു. മറ്റൊരു റിവായത്തുള്ളത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അത്രയും എനിക്ക് സന്തോഷമുണ്ടായ മറ്റൊരു ദിവസമില്ല. കാരണം നബിയുടെ അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു നിലക്കും എത്താൻ പറ്റാത്ത അത്രയും ഉന്നതിയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ സ്വർഗത്ത് പോയാൽ നബിയെ കാണാൻ പറ്റുമോ എന്നുള്ളൊരാശങ്കയിലാണ് അവരിങ്ങനെ കഴിയുന്നത്. പക്ഷേ അമിതമായ ചോദ്യങ്ങൾ പ്രവാചകം വിലക്കിയതുകൊണ്ട് അവരത് ചോദിക്കാറുണ്ടായിരുന്നില്ല, അവർക്ക് ചോദിക്കാൻ മടിയായിരുന്നു. പക്ഷേ ഇതേപോലെയുള്ള ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷവുമായിരുന്നു. കാരണം മറ്റൊരാളുടെ കെയർ ഓഫിൽ ഈ വിഷയം അറിയാൻ പറ്റുമല്ലോ, ഇതേപോലുള്ള വിഷയങ്ങൾ. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അങ്ങേയറ്റം അന്ന് സന്തോഷിച്ചു. എന്നിട്ട് ഈ ഹദീസിൽ നമുക്ക് കാണാം, ഫമറ ഗുലാമുൻ ലിൽ മുഗീറതി വകാന മിൻ അഖ്റാനി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു ചെറിയ കുട്ടി അതിലൂടെ നടന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന സായിൽ, ഖിയാമത്ത് നാൾ എന്നാണെന്ന് ചോദിച്ച വ്യക്തി എവിടെ. അപ്പോൾ പറഞ്ഞതാ ഇന്നാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇൻ ഉഹ്ഹിറ ഹാദ, ഈ കുട്ടിക്ക് ദീർഘായുസ് ലഭിക്കുകയാണെങ്കിൽ, ഫലൻ യുദ്രികഹുൽ ഹറമു ഹത്താ തഖൂമ സഅ, അവന് പ്രായപൂർത്തി അവൻ വാർദ്ധക്യം അല്ലെങ്കിൽ മരണം എത്തുന്നത്, ഹറം എന്ന് പറഞ്ഞ മരണം അല്ലെങ്കിൽ വാർദ്ധക്യം, അവന് മരണം എത്തുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ കുട്ടി വളർന്ന് വാർദ്ധക്യമെത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവന് മരണം സംഭവിക്കുമ്പോഴേക്ക് ഖിയാമത്ത് നാളും സംഭവിക്കും. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? അതിൻ്റെ വ്യാഖ്യാനം ഹദീസിൽ തന്നെ വന്നിട്ടുള്ള പ്രയോഗത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇതേ സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇതേപോലെ ഈ അറാബി ചോദ്യം ചോദിച്ചു. ഫക്കാന യൻദുറു ഇലാ അസ്ഗരിഹിം ഫയഖൂൽ, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇൻ യഇഷ് ഹാദ, ഈ കുട്ടിക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ, ലാ യുദ്രികുൽ ഹറം ഹത്താ തഖൂമ അലൈക്കും സാഅത്തുക്കും, അവന് വാർദ്ധക്യമെത്തുമ്പോഴേക്ക് നിങ്ങളുടെ സാഅത്ത് സംഭവിച്ചിരിക്കും. അവിടെ അസ്സാ എന്ന് പറയാതെ സാഅത്തുക്കും, നിങ്ങളുടെ സാഅത്ത്, നിങ്ങളുടെ അന്ത്യസമയം വന്നിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണം സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ റാവിമാൽ ഹിഷാം
ഇബ്ൻ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യഅനി മൗതഹും, നിങ്ങളുടെ മരണം. ഒരു കുട്ടിക്ക് വാർദ്ധക്യമാകുമ്പോഴേക്ക് അന്ന് പ്രായമുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാളുടെ മരണം തന്നെയാണ് അയാളുടെ അന്ത്യസമയം. കാരണം മരിക്കുന്നതോടുകൂടി പിന്നെ സമയം എന്നുള്ള ഒരു പ്രശ്നമില്ലാതായി. ജീവിച്ചിരിക്കുമ്പോഴാണ് സമയത്തിന് പ്രശ്നമുള്ളത്. നേരം വെളുക്കണം, വൈകുന്നേരം ആവണം, സെക്കൻഡുകൾ മണിക്കൂറുകൾ കഴിയണം. മരിച്ചു കഴിഞ്ഞാൽ സമയം ഒരു വിഷയമല്ല. എഴുന്നേൽക്കുന്നവൻ വിചാരിക്കുന്നത് ഞാൻ കുറഞ്ഞ സമയം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ഒരു രാവിലെ അത്രക്ക് സമയം ഫീല് ചെയ്യുകയില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മരണത്തോടുകൂടി നിങ്ങളുടെയൊക്കെ അന്ത്യസമയവും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഇമാം ബഗവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഷറഹു സുന്നയിലും അതേപോലെ തന്നെ ഇസ്മായിൽ ഇബ്നു ജഅഫർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് സമാഹാരത്തിലും ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള പ്രയോഗം ഇങ്ങനെയാണ്: ഇൻ അക്മല ഹാദൽ ഗുലാമു ഉംറഹു, ഈ കുട്ടി തൻ്റെ പ്രായം പൂർത്തീകരിച്ചാൽ അഥവാ വാർദ്ധക്യത്തിലെത്തിയാൽ, ഫലൻ യമൂത, ആ കുട്ടി മരിക്കുകയില്ല, ഹത്താ യറാ ശറാതഹ, ഖിയാമത്ത് നാളിൻ്റെ അടയാളം കാണാതെ. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളം ഇതാ സമീപത്ത് തന്നെ അതിൻ്റെ അടയാളങ്ങൾ വരും. അപ്പോൾ ഈ കുട്ടിക്ക് പ്രായമാകുമ്പോഴേക്ക് തന്നെ ഖിയാമത്ത് നാളിന് നിശ്ചയിച്ച അടയാളങ്ങൾ വരും. ഇതിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. ഒന്ന്, ഖിയാമത്ത് നാളിന് അടയാളമുണ്ട് എന്നതാണ്. രണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വരവോടുകൂടി തന്നെ അതിൻ്റെ അശ്രാത്തുകൾ വന്നു തുടങ്ങും. മൂന്ന്, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വന്നതായി തന്നെ പരിഗണിക്കുക. അതിതാ സംഭവിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. ആ രണ്ട് റിവായത്തിനെ ജമ ചെയ്താൽ അങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അശ്റാത്തുസ്സാ, അന്ത്യസമയത്തിൻ്റെ അടയാളം വന്നാൽ അന്ത്യസമയം വന്നതുപോലെ തന്നെയാണ്. ഒരാൾ വരുന്നതിൻ്റെ മുന്നോടിയായി വരുന്ന ഒരു കാര്യം വന്നാൽ അത് സംഭവിച്ചതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഇപ്പോഴുള്ള ഒരവസ്ഥ എന്നത് ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതല്ലെങ്കിൽ ആ ഖിയാമത്ത് നാളിൻ്റെ സംഭവ വികാസങ്ങളിൽ അതിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മളുള്ളത്. ഇനി അതിന് അധികം ദൂരമില്ല എന്നർത്ഥം. അതിന് ദൂരമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട അടയാളങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ അതിന് വ്യത്യസ്തങ്ങളായ കാലഗണനയും അതേപോലെ തന്നെ അതിൻ്റെ വലിപ്പ വ്യത്യാസമനുസരിച്ചും അതിനെ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവും ആ കാലഘട്ടത്തോടടുത്തും നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വരാൻ പോകുന്ന അടയാളങ്ങൾ, അത് പലതും കഴിഞ്ഞു പോയതാണ്. രണ്ട്, അറ്റ് ദി പ്രസൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത്, ഖിയാമത്ത് നാളിനോട് ഏറ്റവും അടുത്തതായി നിൽക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഖിയാമത്ത് നാളിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന വലിയ സംഭവ വികാസങ്ങൾ, അത് അലാമത്തുൽ കുബ്ര, വലിയ അലാമത്തുകളാണ്. പക്ഷെ ആ വലുത് വരുന്നതിന് തൊട്ട് മുന്നോടിയായി കൊണ്ട് ചെറിയ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ അടയാളങ്ങളൊക്കെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലാഹു അലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചെറിയ അടയാളങ്ങൾ ഒരുവിധമെല്ലാം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് വലിയ അടയാളങ്ങളാണ്. അല്ലാഹു അലം, ഇൻഷാല്ലാ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല അന്ത്യനാളിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ.
وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.